ഇസ്ലാം വളർന്നു പന്തലിക്കുന്നു. ഓരോ മണിക്കൂറും 667 മുസ്ലിങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നു. ഓരോ ദിവസവും ഏകദേശം 16,000 അടുത്ത് മുസ്ലിങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നു. ഓരോ വർഷവും 600,000 മുസ്ലിങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നു. ഇത് പറയുന്നത് മറ്റാരുമല്ല, ലിബിയ എന്ന ആഫ്രിക്കൻ രാജ്യത്തെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ ഷെയ്ഖ് അഹമ്മദ് അൽ ഖത്താനി ആഫ്രിക്കയിലെ ഇസ്ലാമിൻ്റെ ദുർഗതിയെപ്പറ്റി അൽ ജസീറ ചാനലിനോട് 2012 പറഞ്ഞതാണിത്. ഇത് വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിച്ചപ്പോൾ ഷെയ്ഖ് അഹമ്മദ് അൽ ഖത്താനിയുമായി നടന്ന ഈ സംഭാഷണം അവരുടെ സൈറ്റിൽ നിന്നും അൽ ജസീറ എടുത്തു കളഞ്ഞു. മക്കയും മദീനയും നിലകൊള്ളുന്ന സൗദി അറേബ്യയുടെ സ്ഥിതി എന്താണ്? നമുക്കൊന്ന് പരിശോധിക്കാം. 2012 വേൾഡ് വൈഡ് ഇൻഡിപെൻഡൻറ്റ് നെറ്റ്വർക്ക് WIN, ഗാലപ്പ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ GIA ഈ രണ്ടും സംയുക്തമായി നടത്തിയ വോട്ടെടുപ്പിൽ മനസ്സിലാക്കാൻ സാധിച്ചത് 5% സൗദികൾ, അതായത് 15 ലക്ഷത്തോളം സൗദി പൗരന്മാർ, നിരീശ്വരവാദികളാണെന്നും 19% സൗദികൾ, അതായത് 56 ലക്ഷത്തോളം സൗദി പൗരന്മാർ, മതരഹിതരാണെന്നുമെന്നാണ്. അറബ് മുസ്ലിം രാജ്യങ്ങളിൽ ഇപ്പോഴത്തെ തരംഗം ഇതുതന്നെയാണ്. UAE, യമൻ, സുഡാൻ, അങ്ങനെ നീളുന്നു ഈ തരംഗം കാഴ്ചവെക്കുന്ന പട്ടികയിലെ മറ്റു രാജ്യങ്ങൾ. അറബ് നാടുകളിലെ മറ്റു ചില കണക്കുകളിലേക്ക് പോകാം. ദ ന്യൂ റിപ്പബ്ലിക് എന്ന അമേരിക്കൻ ജേണൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ freearabs.com എന്ന സൈറ്റിൻ്റെ എഡിറ്റർ ഇൻ ചീഫായ മൊറോക്കൻ ജേർണലിസ്റ്റ് അഹമ്മദ് ബെൻ ചംസി ഇതിനെപ്പറ്റി 2015 പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ ഫേസ്ബുക്കിൽ നിരീശ്വരവാദി എന്ന് ഇംഗ്ലീഷിലും അറബിക്കിലുമായി ടൈപ്പ് ചെയ്ത് തിരഞ്ഞപ്പോൾ ഏകദേശം 250 പേജുകളും ഗ്രൂപ്പുകളും കണ്ടുകിട്ടുകയും അതിലെ അംഗങ്ങളുടെ എണ്ണം സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ 11,000 മുകളിലാണ് എന്നറിയാൻ കഴിഞ്ഞു. ഓൺലൈനിൽ, സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സാഹചര്യം ഉള്ളവരുടെ കണക്ക് മാത്രമാണിത്. അപ്പോൾ പിന്നെ ആരെയും അറിയിക്കാതെ യുക്തിവാദ ചിന്തകൾ കൊണ്ടു നടക്കുന്ന എത്ര പേരായിരിക്കും ഉണ്ടാവുക? ഇനി അമേരിക്കയിൽ ഇസ്ലാമിൻ്റെ അവസ്ഥ പരിശോധിക്കാം. 2014 റിലീജിയസ് ലാൻഡ്സ്കേപ്പ് സ്റ്റഡി അമേരിക്കയിൽ ഒരു പഠനം നടത്തി. പഠനത്തിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: 1, മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ചവരിൽ  23% പേരും ഇസ്ലാം മതം വിട്ടു. 2, പുതുതായി ഇസ്ലാം മതം സ്വീകരിക്കുന്നവരും 23%. പ്യൂ റിസർച്ച് അമേരിക്കയിൽ നടത്തിയ പഠനത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. 2011 നടന്ന പഠനത്തിൽ ഇസ്ലാം പുതുതായി സ്വീകരിക്കുന്നവരുടെയും ഇസ്ലാം മതം വിടുന്നവരുടെയും കണക്കെടുത്താൽ അത് സമമാണെന്നാണ്. പാകിസ്ഥാനിൽ ജനിച്ചു അമേരിക്കയിലേക്ക് പലായനം ചെയ്ത മുസ്ലിമായ സോഷ്യോളജിസ്റ്റ് ഡോക്ടർ ഇലിയാസ് ബയൂനുസ് പറയുന്നത്, പുതുതായി മതം സ്വീകരിച്ചവരിൽ 75% പേരും ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്ലാം മതം വിടുന്നു. പ്യൂ റിസർച്ച് അമേരിക്കയിലെ 2017 നടത്തിയ സർവേ പരിശോധിക്കുമ്പോൾ മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ചവർ ഇസ്ലാം വിടുന്നത് 24%. ഇതിൽ 55% മതരഹിതർ അല്ലെങ്കിൽ നിരീശ്വരവാദികളായി മാറുകയാണ്. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് വരാം. 2019 ദ ഗാർഡിൻ എന്ന പ്രസിദ്ധ വാർത്താ മാധ്യമത്തിൽ ഒരു ലേഖനം അച്ചടിക്കപ്പെട്ടിരുന്നു. അറബ് വേൾഡ് ടേണിംഗ് ഇറ്റ്സ് ബാക്ക് ഓൺ റിലിജൻ എന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട്. അതിനാധാരമായത് BBC ന്യൂസ് അറബിക്കും അറബ് ബാരോമീറ്ററും സംയുക്തമായി നടത്തിയ സർവേയാണ്. 10 മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ പലസ്തീന അടക്കം 25,000 പേരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള സർവേ ആയിരുന്നു അത്. അതിൻ്റെ ഉള്ളടക്കം വായിക്കാം. 1, അറബ് ജനതയ്ക്ക് അവരുടെ മതനേതാക്കളിലുള്ള വിശ്വാസം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിസ്റ്റ് മുന്നേറ്റങ്ങളുടെ അമരക്കാരെന്ന് അവകാശപ്പെടുന്ന ഹമാസ്, ഹിസ്ബുള്ള, മുസ്ലിം ബ്രദർഹുഡ് എന്നിവരുള്ള വിശ്വാസവും കൂപ്പുകുത്തുകയാണ്. 2, 2012-14 കാലഘട്ടത്തിൽ മതരഹിതരുടെ ശതമാനം 11% 2019 അത് 18% ഉയർന്നു. 3, 52%ത്തിലധികം അറബ് യുവാക്കൾ അവരുടെ നാടുകളിൽ നിന്നും യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇനി തുർക്കിയിലെ സ്ഥിതിവിശേഷങ്ങളിലേക്ക്. 2020 തുർക്കി വിദ്യാഭ്യാസ മന്ത്രാലയവും സക്കറിയ സർവകലാശാലയും യോജിച്ചു നടത്തിയ സർവേയിൽ നിന്നും മനസ്സിലായത് തുർക്കിയിലെ മുസ്ലിം യുവാക്കൾ ഇസ്ലാം മതപഠനം നിരസിക്കുകയാണ്. ഇസ്ലാം മതാടിസ്ഥാനത്തിലുള്ള സാമൂഹിക ജീവിതവും ഇസ്ലാം എന്ന മതസങ്കല്പത്തെ തന്നെ നിരാകരിക്കുകയാണ്. നല്ലൊരു 10% യുവാക്കളും പറയുന്നത് അവർ നിരീശ്വരവാദികളോ പേരിന് ഈശ്വരവാദികളോ ആണെന്നാണ്. കുറേയധികം പേർ അവർ ഫെമിനിസ്റ്റുകളാണെന്ന് വിശേഷിപ്പിക്കുന്നു. ഖുർആന്റെ വ്യാഖ്യാനത്തെ തന്നെ അവർ എല്ലാവരും ചോദ്യം ചെയ്യുന്നു. തുർക്കി ഭരിക്കുന്ന എർദോഗാനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെൻറ്റ് പാർട്ടിയും പഠിച്ച പണി 18 നോക്കിയിട്ടും അതിൻ്റെ അപ്പുറം നോക്കിയിട്ടും തുർക്കിയിലെ യുവാക്കൾക്ക് ഇസ്ലാം വേണ്ട എന്ന് തന്നെയാണ് അവരുടെ നിലപാട്.
എർദോഗാന്റെ സർക്കാർ ഇസ്ലാമിക വിദ്യാലയങ്ങളായ ഇമാം ഹാത്തിബ് ഹൈസ്കൂൾസിന്റെ എണ്ണം 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടും ഇസ്ലാം സംബന്ധമായ നയങ്ങൾ എടുക്കുന്ന മന്ത്രാലയത്തിന്റെ ധനസഹായം വർദ്ധിപ്പിച്ചിട്ടും മുക്തത്താറുകൾ അഥവാ സാമൂഹിക ഇസ്ലാമിക നേതാക്കളുടെ അധികാരങ്ങൾ വിപുലീകരിച്ചിട്ടും എന്ത് തന്നെ ചെയ്തിട്ടും പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കുന്നില്ല. തുർക്കിയെ തീർത്തും ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന എർദോഗാനെ അവിടുത്തെ പ്രതിപക്ഷം വിമർശന സ്വരത്തിൽ വിളിക്കുന്നത് ഭാവിയിലെ ഖലീഫ എന്നാണ്. 2019 കൊണ്ട എന്ന പേരിലുള്ള ഏജൻസി നടത്തിയ പഠനത്തിലും 15 മുതൽ 29 വയസ്സിന് ഇടയിലുള്ള യുവാക്കൾ മതയാഥാസ്ഥികതയിൽ വളരെയധികം പിന്നോട്ടാണ് എന്നും നിസ്കാരം നിർവഹിക്കാനോ മുടി മറയ്ക്കാനോ റംദാൻ മാസത്തിൽ നോമ്പ് നോൽക്കാനോ തയ്യാറല്ല, താല്പര്യവുമില്ല. 2008 മതയാഥാസ്ഥികരെന്ന് പറഞ്ഞവർ 32% ഇപ്പോൾ അത് വെറും 7% മാത്രമാണ്. റംദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നവർ 77% നിന്നും 65% കുറഞ്ഞു. തുർക്കിയിലെ യുവാക്കൾ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന സ്ഥിതിക്ക് ഇങ്ങനത്തെ വാർത്തകൾ ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇനി ഇറാനിലെ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ഷിയാക്കൾ മുസ്ലിങ്ങളല്ല എന്ന് പറയുമെങ്കിലും ലോക മുസ്ലിങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവരെ ഒരിക്കലും ഒഴിവാക്കാറില്ല, കാരണം എണ്ണം കുറയരുതല്ലോ. ഇറാനിലെ ഔദ്യോഗിക സർവേ പറയുന്നത് ഇറാനിലെ 99.5% ഇറാനികളും മുസ്ലിങ്ങളാണ് എന്നാണ്. അത് പിന്നെ അങ്ങനെയല്ലേ പറയാൻ സാധിക്കൂ. എന്നാൽ സത്യമതല്ല. 2020 ഒരു സ്വതന്ത്ര സർവേയുടെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കണക്കുകൾ പറയുന്ന കഥ തികച്ചും വ്യത്യസ്തമാണ്. വെറും 40% ഇറാനികളാണ് അവർ മുസ്ലിങ്ങളാണെന്ന് പറയുന്നത്. 60% ഇറാനികൾ നിസ്കാരം നിർവഹിക്കാറില്ല എന്നും 60% ഇറാനികൾ നോമ്പ് നോൽക്കാറില്ല എന്നും പറയുന്നു. 72% ഇറാനികൾ നിർബന്ധിത ഹിജാബ് ധാരണത്തിനെതിരാണ്. 58% ഇറാനികൾ ഹിജാബിൽ വിശ്വാസമേ ഇല്ല. 68% ഇറാനികൾ മതവിശ്വാസത്തിൽ സർക്കാരിന്റെ കടന്നുകയറ്റത്തെ എതിർക്കുന്നവരാണ്. ഏറ്റവും അമ്പരപ്പിക്കുന്ന വസ്തുത എന്തെന്നാൽ ഏകദേശം 25% ഇറാനികൾ യുക്തിവാദികളാണെന്നുള്ളതാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന കണക്കുകളാണ് ഇവയെല്ലാം. അറബ് നാടുകളിൽ ഇങ്ങനെയൊരു വ്യതിചലനം ഒരുപക്ഷെ അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടവും മതനേതാക്കളും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഈ കണക്കുകളെല്ലാം മതനേതാക്കളും മൗലികവാദികളും തള്ളിക്കളയാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും മേൽപ്പറഞ്ഞ മാറ്റങ്ങൾ എവിടെയാണ് സംഭവിക്കുന്നതെന്ന് കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ജനന പ്രദേശങ്ങളിലും ഇസ്ലാമിന്റെ ചരിത്രം ജീവിക്കുന്ന രാജ്യങ്ങളിലുമാണ് ഇതെല്ലാം വ്യാപകമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ മറ്റുള്ള രാജ്യങ്ങളിലെ അവസ്ഥ പ്രത്യേകം പറയണോ? മതം ഉപേക്ഷിച്ചാൽ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ നിയമപ്രകാരം വധശിക്ഷയാണ് ലഭിക്കുക എന്നും ഇസ്ലാമിസ്റ്റുകൾ ഭൂരിപക്ഷമുള്ള സമൂഹത്തിന്റെ ക്രൂരതയ്ക്ക് ഇരയാകുമെന്നുമുള്ള ഭയത്തോടെ ജീവിക്കുന്നവരുടെ ശരിയായ കണക്ക് എണ്ണി തിട്ടപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടേറെയാണ്. അതായത് ശരിക്കുമുള്ള കണക്കുകൾ ഇതിലും എത്രയോ കൂടുതലാണ്. തുറന്നു പറയാനുള്ള ആശങ്കയും ഭയവും കാരണമാണ് കേരളത്തിൽ പോലും കുറേയേറെ എക്സ് മുസ്ലിംസ് പള്ളികളിൽ നമസ്കരിക്കാൻ പോകുന്നതും റംദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നതും. കണക്കുകൾ അവസാനിക്കുന്നില്ല, തൽക്കാലം ഇവിടെ നിർത്തുന്നു. എൻ്റെ അവസാനത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും തന്ന പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദി. ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉന്നയിച്ചവർക്കും ഒരുപാട് നന്ദി. കമൻറ്റ് ബോക്സിൽ കയറി വന്ന് പരിഹസിച്ചവർക്കും ആക്ഷേപിച്ചവർക്കും അസഭ്യം പുലമ്പിയവർക്കും പ്രത്യേകം നന്ദി. എന്നാൽ ഏറ്റവും കൂടുതൽ നന്ദി അർഹിക്കുന്നത് സംഘികളും ക്രിസംഘികളും ഇസ്ലാമിസ്റ്റുകളുമാണ്, അതായത് സംഘടാപികൾ. അടുത്ത വീഡിയോയുമായി പിന്നൊരവസരത്തിൽ വരാം. താങ്ക് യു.